ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണ്. സോ നമുക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്സ് ഉള്ളതാണ്. അപ്പോൾ ബാങ്കിൽ നിന്നിട്ട് ആണെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിൻ്റെ മൊബൈൽ നമ്പറുകളിൽ മെസ്സേജ് അയച്ച് തട്ടിപ്പ് നടത്തുന്ന ഒരു പരിപാടി ഇപ്പോൾ കണ്ടുവരികയാണ്. സോ അതിനെക്കുറിച്ചിട്ടൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് SBI യൂസേഴ്സാണ്. SBI അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. ആ ഒരു SBI യൂസേഴ്സിൻ്റെ പേരിലാണ് ഒരുപാട് കംപ്ലയിൻറ്റ് റിപ്പോർട്ട്സ് ചെയ്തിരിക്കുന്നതും. സോ അതുകൊണ്ട് SBI അക്കൗണ്ട്സ് ഉള്ളവർ എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ യോനോ ആപ്ലിക്കേഷൻ നമ്മൾ SBI യൂസേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്, നെറ്റ് ബാങ്കിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട്. സോ ഈ ഒരു SBIയുടെ യോനോ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഒരു തട്ടിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യോനോ ബാങ്കിങ് ആപ്പ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന രീതിയിലാണ് ഫോണിൽ മെസ്സേജ് അയക്കുന്നത്. ഇത് ഒഫീഷ്യലായിട്ട് ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജാണെന്ന് വിശ്വസിച്ച് നമ്മൾ എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കും. നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്നേക്കുന്നത് അങ്ങനെയാണല്ലോ, നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ ബ്ലോക്കായെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. സോ ആ ഒരു മെസ്സേജ് ഓപ്പൺ ആക്കുന്ന സമയത്തേക്കും അതിനകത്തൊരു ലിങ്ക് കാണും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും SBIയുടേതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള അതേ സെയിം ഒരു സൈറ്റിലായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ SBIയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് കയറുമ്പോൾ അതിൽ കാണിക്കുന്ന പോലെ തന്നെ ലോഗിൻ ചെയ്യാനും ഒക്കെ ചോദിക്കും. സോ അതുപോലെ നമ്മൾ യൂസർ നെയിം അടിച്ചും പാസ്വേഡ് അടിച്ചും ലോഗിൻ കൊടുക്കുന്ന സമയത്തേക്കും നമ്മുടെ ഫോണിൽ OTP വരും. സോ ആ ഒരു OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്ന സമയത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്നിട്ട് ക്യാഷ് വിഡ്രോ ആയി പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് മെയിനായിട്ട് നടക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇത്തരത്തിൽ ക്യാഷ് നഷ്ടപ്പെട്ട ഒരുപാട് പേര് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സോ കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ ചില മാർഗങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, SBI ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ഫേക്ക് മെസ്സേജസ് നമ്മൾ ഓപ്പൺ ആക്കാതിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, SMSകളിൽ അടങ്ങിയിരിക്കുന്ന വിശ്വസനീയമല്ലാത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. മൂന്നാമതായിട്ട് നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിങ് ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൻ്റെ URL, നമുക്കറിയാം വെബ്സൈറ്റിൻ്റെ URL, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. SBI അല്ലെങ്കിൽ ഇതര ബാങ്കുകളുടെ കൃത്യമായ വെബ് അഡ്രസ്സ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇടപാടുകൾ നടത്താനായിട്ട്. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇതൊരു ഫേക്ക് മെസ്സേജ് ആണ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഫോണുണ്ടെങ്കിൽ ഫോണിൽ കോൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലെ അടുത്ത ശാഖയിൽ പോയിട്ട് അടുത്ത ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരും തട്ടിപ്പിന് ഇരയാവാതിരിക്കുക. എന്തായാലും ആരുടെയും OTP, നിങ്ങളുടെ ഫോണിലുള്ള OTP മെസ്സേജ് ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. സോ ബാങ്ക് അക്കൗണ്ടിൽ ചെറിയൊരു എമൗണ്ട് ആണ് ബാലൻസ് ആയിട്ട് ഉള്ളതെങ്കിൽ പോലും അതിനും കൃത്യമായ വാല്യൂ ഉണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതാണ്. സോ എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത്. അടുത്ത വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.